ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയ ഒരു ഇൻഫ്ലേറ്റബിൾ കയാക്ക് മേടിച്ചല്ലോ. അപ്പോൾ തന്നെ നേരെ അടുത്തുള്ള ഒരു ഷോപ്പിൽ തന്നെ പോയി. നമുക്ക് ഓൾറെഡി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ ഇത് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത് ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയത്തായതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ ഇതിനകത്തുള്ള അസസ് ഞാൻ അത് അൺബോക്സ് ചെയ്യാണ്. അപ്പം ആക്ച്വലി ഇതിനകത്തുള്ള കാര്യങ്ങളും ഇതൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അതിനകത്ത് ഒരു പമ്പ് ഉണ്ടായിരുന്നു. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് പോലും ഒന്നും ഒരു പിടുത്തമില്ലായിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു സംഭവം. അതാണ് ഈ ഒരു ഐറ്റമാണ് നമുക്ക് ഇൻഫ്ലേറ്റബിൾ കയാക്ക്, ആ ഒരു ഫുൾ ബോഡിയായിട്ടുള്ള സാധനം. പിന്നെ അതിനകത്തുള്ള ബാക്കിയുള്ള അസസറീസ്, അത് രണ്ട് പാഡിൽസ് നമ്മൾ ഇത് തുഴയാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഇത് അപ്പം തന്നെ പൊട്ടിച്ച്. അതെ, കൊള്ളാരി കാര്യം ഞാൻ പറയാം, ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. എനിക്ക് നീന്താൻ പോലും അറിയത്തില്ലായിരുന്നു. എന്നാലും ശരി, ആ ഒരു ധൈര്യം വിചാരിച്ചിട്ട് എന്തായാലും ഇത് ചെയ്യണം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും അവർ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരിതാണ്. അപ്പം നമ്മൾ വന്നിട്ട് ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ ഒതുങ്ങി കൂടി ഇങ്ങനെ പോകുന്ന ഒരു നേച്ചറാണല്ലോ നമുക്കുള്ളത്. അപ്പം അതിൽ നിന്നൊരു വിപരീതമായിട്ട് അതെനിക്കും ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് മേടിച്ചതാണ്. അപ്പം അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം, ഐഡിയ കാര്യങ്ങളൊക്കെ മുന്നേ ഞാൻ യൂട്യൂബിലൊക്കെ മുൻകൂട്ടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വിൻ്റർ ടൈമിൽ. കാരണം ഈ ഒരു ഐറ്റംസൊക്കെ സമ്മറിലാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കൽ. വിൻ്ററിൽ അങ്ങനെ പൊതുവേ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒന്നും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാറില്ല. സോ വിൻ്ററിലാണ് ഞാനിത് നോക്കി. കാരണം വിൻ്ററിൽ ആ സമയത്തിന് നല്ല പ്രൈസ് കുറവായിരുന്നു. അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അത് കാറ്റ് അടിക്കുന്ന ആയിട്ടാണ് പമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് എയർ ഫില്ല് ചെയ്യാനായിട്ടുള്ള കാറ് നമുക്ക് തന്നെ മാനുവൽ നമ്മൾ ടയർ സൈക്കിളിൻ്റെ ടയറിനൊക്കെ കാറ്റടിക്കുന്ന പോലുള്ള ഒരു സംഭവം. അപ്പം നമുക്ക് ഇതിനകത്ത് കാറ്റടിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ അതിനകത്ത് ഉള്ളിലുള്ള നമ്മൾ നിറച്ച കാറ്റ് റിലീസ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പം ആ രീതിയിൽ വെച്ചിട്ട് നമ്മളിത് ഫുള്ള് കാറ്റ് നിറയ്ക്കാം. അപ്പം നമുക്കിതിന് വേറൊരു മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതേ കണക്ക് തന്നെ ഇത് ഫുള്ള് കാറ്റൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇതേ കണക്ക് തന്നെ തിരിച്ച് മടക്കി വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ട്രാവലിങ്ങിന് പോകുമോ, അല്ലെങ്കിൽ ദൂരെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കയാക്കിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കിത് നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഫൈബറിൻ്റെ അല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് അത്ര സ്പേസും വേണ്ട. ഇത് നമുക്ക് തിരിച്ച് ഇതേ കണക്ക് തന്നെ മടക്കി നമുക്ക് കെട്ടി വയ്ക്കുവാനും പറ്റും. അപ്പം ആദ്യമേ ഒരാത്താൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനിത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് കാറ്റ് നമ്മൾ റിലീസ് ചെയ്യുന്ന ഓപ്ഷനിലാണ് ഞാനത് പമ്പ് ചെയ്തത്. അപ്പോഴാണ് വീണ്ടും എന്ത് ചെയ്യണം എന്നുള്ള ഒരു പിടുത്തം ഇല്ലാതെ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രസ് ചെയ്തപ്പോഴൊന്നും ഒരു ഐഡിയ ഇല്ല. ഇതെങ്ങനെ ഇതിനിപ്പോൾ കേട്ടോ, ഇനിയിപ്പോൾ മിസ്റ്റേക്ക് തന്നെ പറ്റിയോ, ഇനി ഓട്ടം വീണോ ആളോ എന്നൊക്കെ ഒരു ഡൗട്ട് വന്നു. എന്നാലും ശരി, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി ഇങ്ങനെ കുറേ നേരം കൺഫ്യൂഷനായി. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടുത്തമൊന്നും ഇല്ലായിരുന്നു ആദ്യമേ. അപ്പം എങ്ങനെ എനിക്കെല്ലാം ഒരു ഇത് വന്ന്, ഇത് പൊളിയായോ, പക്ഷെ പണിയായോ, മേടിച്ചുള്ള കാശ് പോയോ, എന്നാലും വേണ്ടിയില്ല. എന്തിൻ്റെ മണ്ടന്മാർ ലഡ്ഡലിൽ എന്നത് പറയുന്നത് പോലെ വീണ്ടും ലഡ്ഡലിൻ്റെ ആവർത്തനക്കൾ, വീണ്ടും മണ്ടലാണെന്ന് തെളിയിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ആ പണികൾ തുടങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാലും ഇത് എന്തായാലും വെറുതെ കളയാൻ പറ്റത്തില്ലല്ലോ, നമുക്കിത് കാറ്റ് നിറച്ചേ പറ്റത്തുള്ളൂ. അപ്പോഴേ വീണ്ടും എന്തൊക്കെയോ ചെയ്തിട്ടൊന്നും നടക്കുന്നതുമില്ല, ആകെ ഒരു കൺഫ്യൂഷനായി. പിന്നെ ഇതിനിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. എനിവേ, ഒടുവിൽ ഞാൻ ആ ഒരു തന്ത്രം ഒടുവിൽ വീണ്ടും യൂട്യൂബിൻ്റെ സഹായം നോക്കേണ്ടി വന്നു. പിന്നെ അതിനകത്തുള്ള ആ ഒരു പേജൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് കാര്യം പിടിയിട്ട് അങ്ങനെ എനിവേ കാറ്റ് നിറയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഒരു സമാധാനമായി, എന്തായാലും കാശ് പോയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ എന്തായാലും കുറേ നേരം എടുത്തു, നല്ല ടയർഡാവും കേട്ടോ. ഈ കാറ്റടിച്ച് കയറ്റുമ്പോൾ തന്നെ നല്ലൊരു ജോലിയുണ്ട്. ഞാൻ വിചാരിച്ചത്, നമ്മൾ ഞാൻ വിചാരിച്ച രീതിയിലല്ല, ഇത് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത്ര നല്ല വലിയൊരു ഐറ്റമാണ്. മനസ്സിലായി, നല്ലൊരു ലെങ്തും അതിൻ്റെതായ ഒരു കറക്റ്റായിട്ടുള്ള സംഭവമുണ്ട്, നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാറ്റടിച്ച് കയറ്റുക എന്ന് തന്നെ പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. എനിവേ കാറ്റടിച്ച് കയറ്റിയല്ലേ പറ്റത്തുള്ളൂ. കാറ്റ് അടിച്ച് കയറ്റി അപ്പം ഫുള്ള്, അതായത് ഫുള്ള് ആ സെൻറ്ററിലുണ്ട്. നമ്മളിപ്പോൾ അടിക്കുന്ന ഒരു പോർഷനിലുണ്ട്, ആ ഒരു പോർഷൻ കണക്കാൻ ഇപ്പുറത്തൊരു പോർഷനുണ്ട്, അതിനകത്തന്നെ സെൻറ്ററിലുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് പോർഷനിലും നമ്മൾ കാറ്റ് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റാവും. പിന്നെ ഇതിനകത്തുള്ള വേറൊരു കാര്യങ്ങളുള്ള ഒരു സാധനം പറഞ്ഞാൽ, ഇതിൻ്റെ നമ്മൾ എത്രത്തോളം നമ്മൾ കാറ്റ് കയറ്റി എത്രത്തോളം ഈ പ്രഷർ മതിയോ എന്നുള്ളതൊക്കെ നോക്കാൻ ഒരു ഗേജും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. അത് മെയിനായിട്ട് വെച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ള ഫുള്ള് കാര്യങ്ങൾ നമ്മൾ നോക്കണം. സാധനം പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത്, ഞാൻ ഈ അൺബോക്സ് ചെയ്ത സമയത്തൊക്കെ എനിക്ക് ആകെ ഫുള്ളൊരു ഡൗട്ടും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് നമുക്കിത് വെള്ളത്തിൽ ഇറക്കുമ്പോൾ നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് താന്നു പോവോ, പൊങ്ങിപ്പോവോ, അല്ലെങ്കിൽ ഇതിനെ സംഭവിക്കുമോ കാര്യങ്ങൾ. ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഫാമിലിയായിട്ടും അല്ലാണ്ട് ഒറ്റയ്ക്കും ഒക്കെ ഇത് ഒരുപാട് ചെയ്ത് എൻജോയ് ചെയ്തു. അത്രയും നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഇത് ജസ്റ്റ് എൻ്റെ ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് തേംസ് റിവർ ഉണ്ട്. എനിക്ക് ജസ്റ്റ് ഒരു
ടു മിനിറ്റ്സ് നടക്കാനുള്ള ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. അത്രയും ഡിസ്റ്റൻസിൽ എനിക്ക് ഒരു റിവർ ഉണ്ട്, റിവർ തേംസ് നമുക്ക് ഇവിടെ ഉണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് അത്ര വലിയ ഒരു പ്രഷറോ പിന്നെ കാറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അന്നേരം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ എപ്പോഴും ഇത് പിന്നെ കയാക്ക് ചെയ്യുന്നതും അങ്ങനെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ്, സ്റ്റാൻഡിങ് പാഡലിങ് പാഡിൽ ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിട്ട് മേടിച്ചാണ്. പിന്നെ എനിക്ക് എന്നെ ഫിഷിങ് ചെയ്യാനായിട്ട് ഇവിടെ ആൾക്കാർ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഫൈബറിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനെക്കാട്ടി ഒരു മുൻകൂട്ടി വേറൊരു കാര്യം ഞാനത് പറയട്ടെ, നമ്മൾ ഈ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇതിനൊക്കെ ഒരു കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്, അതായത് ഇവിടുത്തെ ഒരു കുറച്ച് നിയമങ്ങളുണ്ട് ഇതിന്. അത് ഞാൻ ഈ വീഡിയോ അല്ല, അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ സേഫ്റ്റി പ്രൊസീജിയറും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യണം, എന്നിട്ട് മാത്രമേ നമ്മൾ ഇതിന് ഇങ്ങനെയുള്ള ഐറ്റംസ് പോലും നമുക്ക് വെള്ളത്തിൽ ഇറക്കിയിട്ട് നമുക്ക് സ്വയമേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പം ആ ഒരു നിയമമാണ് ആക്ച്വലി മനസ്സിലായത്, ആ ഒരു നിയമമാണ് ഞാൻ ആക്ച്വലി ഇത് ഇറക്കുന്നതിന് മുന്നേ ഞാൻ ഈ കുറേ വീഡിയോസ് ഞാൻ ഇവരുടെ എല്ലാം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോസ് എല്ലാം ചെയ്ത് 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 വന്നിട്ട് ഞാൻ അത് നോക്കി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം മേടിച്ചതും. അതിനുശേഷം പിന്നെ ബാക്കി ഞാൻ ഇതിനെ വെള്ളത്തിൽ ഇറക്കുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ സേഫ്റ്റിയാണ് ഞാൻ ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാനത് മനസ്സിലാക്കിയിട്ടാണ് ഞാനത് ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടൊണ്ണേ പോട്ടിങ്ങിൻ്റെ ഐറ്റം മേടിച്ചിട്ട് ഓടിപ്പോയിട്ട് കൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഇറക്കുന്നവരും ഉണ്ട്, പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു നിയമം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോൾ ഈവൻ എന്തെങ്കിലും നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ പോലും നമുക്ക് എന്തെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെയൊക്കെ ചെയ്യണം. കാരണം ഇവിടെ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നതും പിന്നെ കാര്യം ഒരു സേഫ്റ്റി ഇല്ലാണ്ടൊക്കെ പോയി ഇറങ്ങുന്നതും നമുക്ക് ഒരുപാട് അപകടങ്ങളും ന്യൂസിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. കാരണം ഇവിടുത്തെ നമ്മൾ വെള്ളത്തിൻ്റെ ആഴമോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല. ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഒരു റിവറിൽ പോയപ്പോൾ നേരെ ഇറങ്ങുന്ന അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല, എന്തും സംഭവിക്കാം. അപ്പം അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സേഫ്റ്റിയുടെ കാര്യം ഞാനായിട്ട് മെയിനായിട്ട് പറഞ്ഞത്. നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കറക്റ്റായിട്ട് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ മുൻകൂട്ടി അതിനെക്കുറിച്ചുള്ള അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട്. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ കാറ്റടിച്ച് കയറ്റി. കാറ്റ് നല്ല ഡിഫിക്കൽട്ടാണ് കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. ആദ്യത്തെ എൻ്റെ ഈ അൺബോക്സിങ് ടൈമിൽ തന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ട് വട്ടമൊക്കെ ഞാൻ പിന്നെ അത് ചെയ്തതിന് ശേഷം ഫുള്ള് ഞാൻ ഇതൊക്കെ ചെയ്തായിരുന്നു. ചെയ്തതിന് ശേഷം പിന്നെ 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 അത് യൂസ്ഡ് ആയി. പിന്നെ നമുക്ക് അത് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് മാറിയായിരുന്നു കേട്ടോ. ഭയങ്കര ഞാൻ വിചാരിച്ചത് ഒരു വട്ടം മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും പെട്ടി തന്നെ പൂട്ട് വെക്കേണ്ടതുകൊണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അത് അങ്ങനല്ല, നമുക്ക് കറക്റ്റായിട്ട് നമ്മളത് അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അയണക്കൻ ഒരു ഗുഡ് എക്സസൈസും കൂടെയാണ്. അപ്പം അങ്ങനെ ഒരു ടൈം പാസിന് വേണ്ടി നമുക്കിത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ചെയ്യാനും പറ്റും. അപ്പൊ എൻ്റെ ഫ്രണ്ട് സൈദ് ബ്രോ ആണ് ഈ വീഡിയോ എല്ലാം എടുത്തത്. നമ്മൾ മുന്നത്തെ മറ്റേ ഷെഫിൻ്റെ വീഡിയോ ഇട്ടില്ലേ, ഷെഫിൻ്റെ വീഡിയോ ഇട്ട് അതിനകത്തുള്ള സജിത് ബ്രോ അപ്പം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ രണ്ട് പേർക്കുള്ള ഈ ഒരു ഇത് മേടിച്ച് തന്നെ നമുക്ക് അതിനെ ഫാമിലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ദിയയ്ക്ക് ഉപയോഗിക്കാം. അവർക്ക് കണക്കുള്ള കുറേ സ്പോർട്സ് കാര്യങ്ങൾക്കും സ്പോർട്സ് ആക്ടിവിറ്റീസിനും ഒക്കെ കൂടുതൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യം മേടിച്ചത്. അപ്പം ഇതിനൊക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഞാനപ്പോൾ തന്നെ നമ്മൾ കാറ്റടിച്ച് നേരെ നമ്മൾ റിവർ സൈഡിലേക്ക് എത്തി. അന്നേരം റിവർ സൈഡിലേക്ക് എത്തി. ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഞാൻ സേഫ്റ്റി ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സേഫ്റ്റി ജാക്കറ്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ വേറെയാണ്. നമ്മൾ ദിയയ്ക്ക് വരാനായിട്ട് പേടിയായിരുന്നു, കാരണം അവർക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനമുണ്ട്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈവൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് കൂടെ കൊണ്ടുപോകാം. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ചെയ്തുണ്ട്, നമുക്ക് ഒരു ചെയർ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഇറങ്ങിയ സമയത്ത് ഈ സ്വാൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ. അവനെ കാരണം വെച്ചാൽ അവർക്ക് ബേബീസ് ഉള്ളതുകൊണ്ട് എന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ പാഡലിങ് എൻ്റെ ഫസ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ആദ്യ ഇതിന് കയാക്കും എടുത്ത് പാഡിൽ ചെയ്യാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ പാഡലിങ് സംഭവങ്ങളെല്ലാം ഈ ബോക്സിലുണ്ട് കേട്ടോ. അതിനൊക്കെ എന്നാ രണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാനിത് വെള്ളത്തിലിറക്കി. ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. നമ്മൾ നാട്ടിൽ വള്ളത്തിലും കാര്യങ്ങളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അത് വേറൊരാൾ തുഴഞ്ഞു പോകുന്നു അവരുടെ ഒരു ഇതിലല്ലേ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് കാറ്റടിച്ച് വെക്കുന്ന ഒരു സംഭവത്തിൽ ആദ്യമായിട്ട് നമ്മൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്തത്. പിന്നെ എന്തായാലും നോക്കാം, ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇനി ഇതേ ആ ഒരു ട്രൈ ഞാൻ ചെയ്തു. പക്ഷേ അതല്ലേ, ആ ഫസ്റ്റിൽ ഇറക്കി ഞാൻ ആ മുന്നോട്ട് തുഴഞ്ഞ് അത് ബാക്കിയുള്ള രീതിയിലെല്ലാം ഞാൻ ചെയ്ത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു കേട്ടോ അത് ചെയ്തത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു.
അതേണക്ക് തന്നെ. പക്ഷെ ആ ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയാം. കണ്ട അവൻ സുഹാൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. കാരണം അവൻ വിചാരിക്കുന്ന അവനെ ഞാൻ എന്തോ ചെയ്യാനായിട്ട് പോകുന്നുള്ള, അത് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ആദ്യത്തെ ഇറക്കി ദിവസം. പിന്നെ പിന്നെ കാരണം അവർക്ക് അവരുടെ കുട്ടികളുണ്ട്, 7 കുട്ടികളുണ്ട്. ഞാൻ എൻ്റെ മുന്നത്തെ കുറേ വീഡിയോകളിൽ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഇനി അതുമെല്ലാം ആക്രമിക്കാൻ ചെല്ലുമോ അതൊക്കെ ചെയ്യാൻ നോക്കിയിട്ട്. ആദ്യമേ കുറേ നേരമൊക്കെ നമ്മൾ അവിടെ ആ നിൽക്കുന്ന നിന്നിടത്ത് തന്നെ ഇന്ന് കുറേ വട്ടം കറങ്ങിപ്പോയി. കാരണം അതിൻ്റെ ആ ഒരു കൺട്രോൾ വരുന്നതും പിന്നെ സാൻ്റെ ഒരു എന്നെ കൊത്താൻ വരുന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്നാലും ഞാൻ അവനെ മൈൻഡ് ചെയ്തില്ല. കാരണം അവനെ നമ്മൾ വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ അവൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ കണ്ടപ്പോഴത്തേക്ക് അവനും അങ്ങ് തോറ്റു പിന്മാറി. അപ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണും. ഞാൻ കുറേയൊക്കെ ചെയ്തു നല്ല. ആദ്യമേയൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാനും തുഴയാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അത് ഞാൻ ബാലൻസ് ചെയ്ത്, എന്നെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ നല്ലൊരു ഇതായിരുന്നു. നല്ലൊരു സേഫ്റ്റിയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ആ ഒരു ഇതിൽ തന്നെ എനിക്ക് മനസ്സിലായി അത് സേഫ്റ്റിയാണ്. കാരണം വീണ്ടും സുഹാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവൻ വീണ്ടും എന്നെ കൊത്താനായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷേ നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. കണ്ട അവൻ കൊത്താൻ വന്ന് അവൻ്റെ ആ ഒരു ഇത് കൊണ്ടിട്ടാണ് അവൻ്റെ ആ ഒരു ദേഹത്ത് പോയി ടച്ച് ചെയ്യരുത്, പിന്നെ അവരെ അവർ ഉപദ്രവിക്കരുത്. കാരണം അവരുടെ ഒരു ഒരു എന്താ പറയുക, അവരുടെ ഒരു അവസ്ഥ വ്യവസ്ഥാ കേന്ദ്രമാണല്ലോ. അപ്പം നമ്മളുടെ ആ ഒരു അവനെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ പിന്നെ ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങോട്ട് പോയത്. കാരണം അവരെ ദേഹത്തൊന്നും തട്ടുകയൊന്നും ചെയ്യണം, അവരെ ഉപദ്രവിക്കരുതല്ലോ. നമ്മുടെ ഒരു ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് ഞാൻ അധികം ദൂരോട്ടൊന്നും പോയില്ല, ആ ഒരു ചെറിയൊരു ഏരിയയിൽ തന്നെ നിന്ന് കറങ്ങി. ഇനി നിങ്ങൾ കുറച്ച് ഞാൻ അത് കുറച്ച്, ഇത് രണ്ടാമത്തെ അവസ്ഥയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി. അന്ന് ദിയെ ഒന്നും ആരും എൻ്റെ കൂടെ ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി. എന്നിട്ട് എൻ്റെ ഗോപ്രോ എടുത്തിട്ട് ഞാൻ ഈ ഒരു വ്യൂ നിങ്ങൾ കറക്റ്റായിട്ട് എൻജോയ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടുന്ന് ഞാൻ അന്നേരം ഇവിടുന്ന് ഞാൻ കുറേ ദൂരമൊക്കെ പോയായിരുന്നു. ഞാൻ കുറേ ദൂരങ്ങളിലൊക്കെ പോയിട്ട് ഒന്ന് നമ്മളെ ഇവിടുന്ന് എൻ്റെ ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് ഞാനിങ്ങനെ കറങ്ങി വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി കുറേ നേരം എൻജോയ് ചെയ്തു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് തന്നെ ഇവിടെ നമുക്ക് വെള്ളത്തിൽ തന്നെ നമുക്ക് നടുക്കൊന്നും പോയി കാണാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാം നമുക്ക് തന്നെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ അടിപൊളി ഒരു വ്യൂ ആയിരുന്നു അത്. അപ്പം അത് നിങ്ങൾ കുറച്ച് എൻജോയ് ചെയ്യും. അപ്പം ആദ്യമേക്ക് എനിക്ക് ആ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതിങ്ങനെ ഇളകി വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നമുക്ക് എങ്ങനെ എനിക്കിത് പിന്നെ ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെയാണ് ആ ഒരു സ്പോട്ടിലേക്ക് പോകേണ്ടത്, നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോകുന്നത്, കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഞാൻ ഡേ ബൈ ഡേ ഇങ്ങനെ ചെയ്ത് പഠിച്ചു. പിന്നെ ഞാൻ ഇതേണക്ക് തന്നെ ഇവിടെ നമ്മൾ ഇവിടെ ഇത് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരോട് കുറേ ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്തു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാനത് ചെയ്തു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിങ്ങനെ ഓരോ ദിവസം നമ്മളിങ്ങനെ ചെയ്യും തോറും കയക്ക് ചെയ്യും തോറും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറി. പിന്നെ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിപ്പോൾ എൻ്റെ ഒരു ഞാൻ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോയും ഒരു ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒക്കെ ജസ്റ്റാണ്. ബട്ട് എപ്പോഴും നമ്മൾ ആലോചിക്കണം നമ്മൾ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ സേഫ്റ്റി ജാക്കറ്റ് ഉപയോഗിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ഗുഡ് ബൈ.